അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നാലാം ക്ലാസ്സത്തെ ആരംഭത്തിലുള്ള പദ്യമാണ് ദുആ, പ്രാർത്ഥന. അയാ റഹ്മാനു അല്ലിംന കിതാബല്ലാഹി വസ്സുന്ന. അയാ റഹ്മാൻ, പരമകാരുണികനായ അള്ളാഹുവേ, അല്ലിംന, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ. കിതാബല്ലാഹി വസ്സുന്ന, അള്ളാഹുവിൻ്റെ ഗ്രന്ഥവും അതുപോലെ സുന്നത്തും, നബിചര്യയും ഖുർആനും നബിചര്യയും എല്ലാം, ഖുർആനും സുന്നത്തും എല്ലാം പരമകാരുണികനായ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് പഠിപ്പിച്ച് നൽകണമേ, തരണമേ. വഇൽമൻ നാഫിയാൻ ജിദന, വഇൽമൻ ഇൽമ് അറിവ്, നാഫിയാൻ ഉപകാരപ്രദമായ, ജിദന നീ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരണമേ. വലിൽ അമാലി, പ്രവർത്തനങ്ങൾക്ക് വഫിക്കന, നീ തൗഫീഖ് നൽകണമേ. ഖുർആനും സുന്നത്തും അനുസരിച്ചും ഒക്കെ പ്രവർത്തിക്കാനും, നാം പഠിച്ച ആ ഇൽമിനനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ. വലിൽ അമാലി, പ്രവർത്തനങ്ങൾക്ക് വഫിക്കന, നീ തൗഫീഖ് നൽകണമേ. വഹസിൻ അംബ്ര ദുന്യാന, ഞങ്ങളുടെ ഇഹപരമായ ജീവിതത്തിലെ കാര്യങ്ങളെയൊക്കെ നീ നല്ലതാക്കി തീർക്കണമേ. വഹസിൻ, നീ നല്ലതാക്കി തീർക്കണമേ. അംബ്ര, കാര്യങ്ങൾ, ദുന്യാന, ഇഹപരമായ ജീവിതത്തിലെ. വഹസിൻ അംബ്ര ഉഖറാന, അതുപോലെ തന്നെ പരലോകത്തിലെയോ ഞങ്ങളെ കാര്യങ്ങളെ നീ നല്ലതാക്കി തരണമേ. വമിൻ നാരിൽ ജഹീമിക്കന, ജഹീമാകുന്ന നരകത്തിൽ നിന്ന്, ജഹീമിൻ്റെ നരകാഗ്നിയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. വമിൻ നാരിൽ ജഹീം, ജഹീമിൻ്റെ ആ തീയിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണമേ. ജിനാനൽ ഖുൽദ് അദ്ഖിൽന, ജിനാനൽ ഖുൽദ് അനശ്വരമായ, ഖുൽദ് അനശ്വരമായ, സ്വർഗത്തോപ്പിൽ, തോപ്പുകളിൽ, ജന്നത്തിൻ്റെ ജമ്മാണ് ജിനാൻ, സ്വർഗങ്ങളിൽ നീ ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. അനശ്വരമായ അഥവാ ഒരിക്കലും നശിക്കാത്ത ആ സ്വർഗത്തിൽ നീ ഞങ്ങളെ പ്രവേശിക്കണമേ. അലൽ ഇമാനി സബ്ബിത്തന, ഇമാനിൽ, വിശ്വാസത്തിൽ നീ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ. സബ്ബിത്തന, നീ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ. അലൽ ഇമാൻ, ഇമാനിൽ, വിശ്വാസത്തിൽ. അബിൽ ഇഹ്സാനി ജമ്മില്ല, ഇഹ്സാൻ കൊണ്ട് നീ ഞങ്ങളെ സുന്ദരമാക്കണമേ, നീ ഞങ്ങൾക്ക് സൗന്ദര്യം വർദ്ധിപ്പിച്ചു തരണമേ. അബിൽ ഇഹ്സാൻ, ഇഹ്സാൻ കൊണ്ട്. വമിനൽ അദ്നാസി തുഹീർന, മാലിന്യങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കഴുകിക്കളയണമേ, ശുദ്ധീകരിക്കണമേ. തൊഹീർന, നീ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഇരൽ ഇസ്ലാമി അർഷിദ, ഇസ്ലാമിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേ. ഈ പാഠത്തിൽ ധാരാളം അംബ്രൻ്റെ ഫ്യോലുകളുണ്ട്. ഉദാഹരണമായിട്ട് അല്ലിം, 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 സിദ്, വഫിഖ്, ഹസിൻ, അദ്ഖിൽ, സബ്ബിത്ത്, ജമ്മിൽ, തൊഹീർ, അർഷിദ്, ഇവയെല്ലാം അംബ്ര കൽപ്പനാക്രിയയാണ്. ഫ്യോലിൻ്റെ കാര്യത്തിൽ ഇതെല്ലാം ഒരു കൽപ്പനാക്രിയയാണ്. സിദ്, വഫിഖ്, ഹസ്യൻ, അദ്ഖിൽ, ഖിന, സബ്ബിത്ത്, ജമ്മിൽ, തൊഹീർ, അർഷിദ്, ഇവയെല്ലാം ഫ്യോലുൽ അംബ്രാണ്. ലാ വേണ്ട, യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ. ലാ എന്ന് നോന്നാണ്, വേണ്ട, അല്ല എന്നൊക്കെയുള്ള അർത്ഥമാണ് ലാ. യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ വേണ്ട. ഇത് സാലിമും നൗഫലും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. നിങ്ങൾ ഫോട്ടോയിൽ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പം സാലിമ് ചോദിക്കുകയാണ് നൗഫലിനോട്, മാദാ ഫി യദിക്ക, എന്താണ് നിൻ്റെ കയ്യിൽ? മാദാ പറഞ്ഞാൽ എന്താകുന്നു, ഫി യദിക്ക, നിൻ്റെ കയ്യിൽ. നൗഫൽ പറയാനുണ്ട്, ഫർഹുൻ സോയിറുൻ യാ അമ്മി, എൻ്റെ പിതൃവ്യ, എൻ്റെ കയ്യിൽ ചെറിയൊരു പക്ഷിക്കുഞ്ഞാണ്. ഫർഹുൻ എന്ന് പറഞ്ഞാൽ പക്ഷിക്കുഞ്ഞ്, സോയിർ പറഞ്ഞാൽ ചെറിയ, യാ യാ എന്ന ഹേ എന്നാണ് നമ്മൾ വിളിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനമാണ്. യാ അമ്മി എന്ന എൻ്റെ പിതൃവ്യ. അപ്പൊ സാലിമ് പറയാണ്, മിൻ ഐന, അത് എവിടെ നിന്നാണ്? നൗഫൽ അതിൻ്റെ മറുപടി പറയാണ്, മിൻ തഹ്തി ഷജറത്തി, മരത്തിന് താഴെ നിന്ന്. മിൻ എന്നാ നിന്ന്, തഹ്തി തെഹ്ത എന്ന് പറഞ്ഞാൽ താഴെ, ഷജറത്ത് എന്നാൽ മരം, മരത്തിന് താഴെ നിന്നാണ്. സാലിമ് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, അത് ഫർഹുസ്ഫൂരിൻ, ഇത് ഒരു കുരുവിയുടെ പക്ഷിക്കുഞ്ഞാണ്. ഫർഹ എന്ന പക്ഷിക്കുഞ്ഞ്, ഉസ്ഫൂർ എന്നാല് കുരുവി. അയിന ഉമ്മുൽ ഫർഹി, ആ പക്ഷിക്കുഞ്ഞിൻ്റെ ഉമ്മ എവിടെ? അയിന എന്ന് പറഞ്ഞാൽ എവിടെ എന്നാണ്, അയിന എന്നാൽ എവിടെ. അയിന ഉമ്മുൽ ഫർഹി, ആ പക്ഷിക്കുഞ്ഞിൻ്റെ ഉമ്മ എവിടെ എന്ന് ചോദിച്ചപ്പം നൗഫൽ മറുപടി പറയാനുണ്ട്, ഹിയ ഫൗക ശജറത്തി, അത് മരത്തിന് മുകളിലാണ്. ഹിയ എന്നാൽ അത്, അവൾ ഒക്കെയാണ് അർത്ഥം. ഫൗക എന്നാൽ മുകളിൽ, ഫൗക എന്നാൽ മുകളിൽ, ഷജറത്ത് എന്നാൽ മരം. സാലിമ് വീണ്ടും ചോദിക്കാണ്, ലിമ തദ്ദഹബ് ബിഹി യാ ബുനയ്യ, എൻ്റെ പൊന്നു മോനെ, നീ എന്തിനു വേണ്ടിയാണ് ഇതുമായി പോകുന്നത്? തദ്ദഹബ് പറഞ്ഞാൽ പോകുന്നു, ലിമ എന്നാൽ എന്തിനു വേണ്ടി, ബിഹി എന്നാൽ അതുമായി. യാ ബുനയ്യ, എൻ്റെ പൊന്നു മോനെ.
നൗഫൽ പറയാനുണ്ട്, അബ്ബഗി ഹാദൽ ഫറഹ, ഈ പക്ഷിക്കുഞ്ഞിനെ എനിക്ക് ആവശ്യമുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നു ഹാദൽ ഫറഹ, ഈ പക്ഷിക്കുഞ്ഞിനെ. അപ്പം സാലിമ് പറയാനുണ്ട്, ലാ യാ ബുനയ്യ, മോനെ വേണ്ട, എൻ്റെ പൊന്നുമോനെ വേണ്ട, തബക്കി ഉമ്മുഹു, തബക്കി കരയും, ഉമ്മുഹു അവൻ്റെ ഉമ്മ കരയും. നൗഫൽ പറയാണ്, ഫമാദ അഫ്വലു ബിഹി, ഈ പക്ഷിക്കുഞ്ഞിനുമായി ഞാൻ എന്താണ് ചെയ്യാൻ, പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ എന്നൊക്കെയാണ് അല്ലേ. മാതാ എന്താകുന്നു, അഫ്വലു ബിഹി, ഞാൻ ചെയ്യും, അതുമായി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ സാലിമ് പറഞ്ഞു കൊടുക്കുകയാണ്, ദഊഹു മാ ഉമ്മിൽ ഫറഹ്, ആ പക്ഷിക്കുഞ്ഞിൻ്റെ ഉമ്മയോടുകൂടി അതിനെ വിട്, ദഊഹു പറഞ്ഞാൽ അതിനെ വിട്, അതിനെ ഉപേക്ഷിക്ക്, മാ ഉമ്മിൽ ഫറഹ്, ആ പക്ഷിക്കുഞ്ഞിൻ്റെ ഉമ്മയോട് കൂടെ, ഉമ്മയോടൊപ്പം. നൗഫൽ പറയാണ്, ശുക്രൻ യാ അമ്മി, എൻ്റെ പിതൃവ്യ നന്ദി, താങ്ക് യു, ശുക്രൻ എന്ന് പറഞ്ഞാൽ താങ്ക് യു, യാ അമ്മി, അമ്മി എന്നാൽ എൻ്റെ എന്നാണ്, എൻ്റെ പിതൃവ്യ, ജസാക്കുമുല്ലാഹു ഖൈറൻ, ജസാക്കുമുല്ലാഹു ഖൈറൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം, പ്രതിഫലമായി ജസാക്കുമുല്ലാഹു, അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ, ഖൈറൻ നല്ലത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ് താഴെ കൊടുത്ത്, ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇർഹമു മൻ ഫില്ലാറിൽ ഇർഹംകും മൻ ഫി സമാഇ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും, ഇർഹമു നിങ്ങൾ കരുണ കാണിക്കുവിൻ, മൻ ഫില്ലാർദ് ഭൂമിയിലുള്ളവരോട്, ഇർഹംകും നിങ്ങളോട് കരുണ കാണിക്കും, മം ഫി സമാ ആകാശത്തിലുള്ളവൻ. നതാറഫു ബിൽ കലിമാത്തിൽ മുലവനത്തി, കളർ കൊടുത്ത പദങ്ങളെ നമുക്ക് പരിചയപ്പെടാം, ചുവന്ന കളറിൽ കൊടുത്തിരിക്കുന്നു പദങ്ങളാണ് ഫൗക, തഹ്ത, മാമവറ, ഇവയെ പരിചയപ്പെടാനാണ് ഈ അഭ്യാസം. യജ്ലിസുൽ ഉറാബ് ഫൗക്കൽ ബൈത്തി, ഫോട്ടോയിൽ കാണുന്നത് പോലെ തന്നെ ഒരു വീടിന് മുകളിലാണ് കാക്ക ഇരിക്കുന്നത്. യജ്ലിസു ഇരിക്കുന്നു, അൽ ഉറാബു കാക്ക, ഫൗക്ക മുകളിൽ, ബൈത്ത് വീട്, വീടിന് മുകളിൽ കാക്ക ഇരിക്കുന്നു, യജ്ലിസു ഇരിക്കുന്നു, അൽ ഉറാബു കാക്ക, ഫൗക്ക മുകളിൽ, ബൈത്ത് വീട്. യനാമു കിത്തു തഹ്ത തോവിലെത്തി, യനാമു ഉറങ്ങുന്നു, കിത്ത് പൂച്ച, തഹ്ത താഴെ, തോവിലെത്തി മേശ, മേശക്ക് താഴെ പൂച്ച ഉറങ്ങുന്നു. യനാമുൽ കിത്തു തഹ്ത തോവിലെത്തി, തഹ്ത എന്ന പദം താഴെ, ഫൗക്ക എന്നത് മുകളിൽ, അപ്പോൾ ഫൗക്കയുടെ വിപരീത പദമാണ് തെഹ്ത, ഫൗക്കയുടെ ലിദ്ദാണ് തെഹ്ത, ലിദ്ദ് എന്നാണ് വിപരീതത്തിന് അറബിയിൽ പറയുക, ലിദ്ദ് ഫൗക്ക, ലിദ്ദുഹു തെഹ്ത. യനാമുൽ കിത്തു, പൂച്ച ഉറങ്ങുന്നു, തെഹ്ത തോവിലെത്തി, മേശക്ക് താഴെ. അസ്സയ്യാറത്തു അമാമൽ ഹഫിലത്തി, നാം ഫോട്ടോയിൽ കാണുന്നത് പോലെ കാറ് ബസ്സിന് മുൻപിലാണ്, സയ്യാറത്തു കാറ്, അമാം മുന്നിൽ, ഹഫിലത്തി ബസ് ബസ്സിന്റെ, അമാമൽ ഹഫിലത്തി ബസ്സിന്റെ മുന്നിൽ, സയ്യാറത്തു അമാമൽ ഹഫിലത്തി ബസ്സിന്റെ മുന്നിലാണ് കാറ്. അമാം എന്ന പദം മുന്നിൽ. അഷജറത്തു വറാ അൽ ഹമ്മാമി, കുളിമുറിയുടെ പിന്നിലാണ് മരം, നാം ഫോട്ടോയിൽ കാണുന്നത് പോലെ മരം കുളിമുറിയുടെ പിന്നിലാണ്. അഷജറത്തു എന്നാൽ മരം, ഹെമ്മാം എന്നാൽ കുളിമുറി, വറാ എന്നാൽ പിന്നിൽ, വറാ എന്നതിൻ്റെ ലിദ്ദാണ് അമാം, അമാമിൻ്റെ ലിദ്ദാണ് വറാ, അമാമ് മുന്നിൽ, വറാ പിന്നിൽ. അപ്പം തെഹ്തക്ക് തോവിലെത്തി, തെഹ്തക്ക് ശേഷമുള്ള പദത്തിനും ഫൗക്കക്ക് ശേഷമുള്ള പദമായ ബൈത്തിനും അമാമക്ക് ശേഷമുള്ള പദമായ ഹഫിലത്തിനും വറായിന് ശേഷമുള്ള പദമായ ഹെമ്മാമിനും എല്ലാം അവസാനത്തെ അക്ഷരത്തിന് കെസറാണ് കൊടുത്തിരിക്കുന്നത്, അതുകൂടി നാം ശ്രദ്ധിക്കുക. ഇജ്ലിസുൽ ഉറാബ് ഫൗക്കത്തിൽ ബൈത്തി, ഫൗക്കൽ ബൈത്തി, ഫൗക്കയ്ക്ക് ശേഷമുള്ള അൽബൈത്തിന്റെ അവസാനത്തെ അക്ഷരത്തിന് കെസറാണ്. തെഹ്ത തോവിലെത്തി, അവസാനത്തെ അക്ഷരത്തിനുള്ള ഹർക്കത്തിനെയാണ് യോറാബ് എന്ന് പറയുന്നത്. തെഹ്ത തോവിലെത്തി, തോവിലത്തിന്റെ യോറാബ് എന്താണ്, കെസറാണ്. എന്തുകൊണ്ട്? തെഹ്ത മുന്നിൽ വന്നതുകൊണ്ട്. തെഹ്ത തോവിലെത്തി. അമാമൽ ഹാഫിലെത്തി, ഹാഫിലത്തിന്റെ യോറാബ് കെസറാണ്. എന്തുകൊണ്ട്? അമാമ മുന്നിൽ വന്നതുകൊണ്ട്. വറാൽ ഹമ്മാമി, ഹമ്മാമിന്റെ യോറാബ് കെസറാണ്. എന്തുകൊണ്ട്? വറാൽ മുന്നിൽ വന്നതുകൊണ്ട്. വറായൽ ഹമ്മാമി, അമാമൽ ഹഫിലത്തി, തെഹ്ത തോവിലെത്തി, ഫൗക്കൽ ബൈത്തി എന്നിങ്ങനെ, ഫൗക്ക മുകളിൽ, തെഹ്ത താഴെ, അമാം മുന്നിൽ, വറാൽ പിന്നിൽ. നുജീബ്, നമുക്ക് ഉത്തരം നൽകാം, ഈ ഫോട്ടോയെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഉത്തരം നൽകാം. അയിന യജ്ലിസുൽ ഉറാബു, എവിടെയാണ് കാക്ക ഇരിക്കുന്നത്? അയിന എവിടെ, യജ്ലിസു ഇരിക്കുന്നു, അൽ ഉറാബ് കാക്ക, അത് നിങ്ങൾ ആൻസർ ചെയ്യുക. അയിന എനാമുൽ കിത്തു, എനാമുൽ കിത്തു, അയിന, അയിന എനാമുൽ കിത്തു, എവിടെയാണ് പൂച്ച ഉറങ്ങുന്നത്, എവിടെയാണ്? അയിന സയ്യാറത്തു,
കാർ എവിടെയാണ് ഫോട്ടോയിൽ നാം കാണുന്നുണ്ട്. അയിന സയ്യാറത്ത്, കാർ എവിടെയാണ്? അയിന ശജറത്ത്, മരം എവിടെയാണ്? നുലാഹിലുൽ ജുമല വനക്മിലുഹ, താൻ തന്നിരിക്കുന്ന വാചകങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം, എന്നിട്ട് നമുക്ക് അത് പൂരിപ്പിക്കാം. ഫൗക, മുകളിൽ, തഹ്ത, താഴെ, അമാമ, മുന്നിൽ, വറാ, പിന്നിൽ. ഫോട്ടോയിൽ കൊടുത്തിരിക്കുന്നത് നാം ശ്രദ്ധിക്കുക. ഫോട്ടോയിൽ മരമുണ്ട്, കുരുവിയുണ്ട്, മരമുണ്ട്, പൂച്ചയുണ്ട്, പൂച്ച എലിയുടെ പിന്നിൽ പായുന്നുണ്ട്, ഒരു കുട്ടിക്കൊമ്പുകൾ ഒപ്പം നിൽക്കുന്നുണ്ട്, അധ്യാപകൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, യനാമുൽ കെൽബു, നായ ഉറങ്ങുന്നു. ഡാഷ് ഷജറത്തി, യനാമുൽ കെൽബു ഡാഷ് ഷജറത്തി. അവിടെ യോജിച്ച പദം ഫോക്കയോ അമാമയോ തെഹ്തയോ വറാഓ ഏതാണ് എന്ന് വെച്ചാൽ അത് നാം പ്രയോഗിക്കുക. യനാമുൽ കെൽബു ഡാഷ് അഷജറത്തി, യനാമുൽ കെൽബു തെഹ്ത ഷജറത്തി എന്നാണ്, തെഹ്ത ഷജറത്തി എന്നാണ് ശരി. തെഹ്ത ഷജറത്തി. തത്തീറുൽ ബബാവു ഫോക്ക ഷജറത്തി, മരത്തിന് മുകളിലൂടെ. ഫൗക്ക ഷജറത്തി, മരത്തിന് മുകളിലൂടെ തത്ത പറക്കുന്നു. ബബാ എന്നാൽ തത്ത, ബബാൽ തത്ത, തത്തീറു പറക്കുന്നു, തത്തീറു പറക്കുന്നു. ബബാൽ സ്ത്രീലിംഗമായതുകൊണ്ടാണ് തത്തീറു എന്ന് ഉപയോഗിച്ചത്. എനാമുൽ കെൽബു, നായ ഉറങ്ങുന്നു, പുല്ലിംഗമാണ് അതുകൊണ്ട് എനാമു എന്ന് ഉപയോഗിച്ചു. യക്കോമുൽ വലതു ഡാഷ് മുദദ്ദിസി, യക്കോമുൽ വലതു അമാമൽ മുദദ്ദിസി, യക്കോമുൽ വലതു അമാമൽ മുദദ്ദിസി. അധ്യാപകന്റെ മുന്നിൽ ആൺകുട്ടി നിൽക്കുന്നു, യക്കോമു നിൽക്കുന്നു. കാമ യക്കോമു, കാമ എന്നാണ് മാലി, യക്കോമു മുലാരിയോ, കാമ മുലാരിയോഹു യക്കോമു. യക്കോമുൽ വലതു, ആൺകുട്ടി നിൽക്കുന്ന അമാമൽ മുദദ്ദിസി, അധ്യാപകന്റെ മുന്നിൽ. യസീറുൽ കിത്തു, യസീറുൽ കിത്തു, പൂച്ച സഞ്ചരിക്കുന്നു, പൂച്ച ഓടുന്നു. വറാ അൽ ഫഇലി, എലിയുടെ പിന്നിൽ. യസീറുൽ കിത്തു വറാ അൽ ഫഇലി എന്നാണ്, എലിയുടെ പിന്നിൽ പൂച്ച ഓടുന്നു. ഹയ്യ നുക്മിൽ ഹിവാറ, നമുക്ക് സംഭാഷണം പൂരിപ്പിക്കാം. നൗഫലും ഒരു അന്ധനും തമ്മിലുള്ള സംഭാഷണമാണ് ടെക്സ്റ്റ് ബുക്കിൽ നാം 13-ാം പേജിൽ നാം കാണുന്നത്. നൗഫൽ, അസ്സലാമു അലൈക്കും, നൗഫൽ സലാം പറയുന്നു. അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും നിങ്ങൾക്ക് മേൽ ഉണ്ടാകട്ടെ. ആമ്മ അന്ധൻ, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്, അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും കാരുണ്യവും നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. മൻ അൻത, ആമ്മ അന്ധൻ ചോദിക്കുന്നു, നീ ആരാണ്? അന്ധന് കണ്ണു കാണുകയില്ലല്ലോ. മൻ അൻത, നീ ആരാണ്? മൻ ആര് അന്ത, നീ. നൗഫൽ മറുപടി പറയുകയാണ്, അന ഞാൻ, ദേശ് കോളങ്ങളിലായി കൊടുത്തിരിക്കുന്നത്, അന ഫിസ്ഫി റാബിയോ, ഞാൻ 4-ാം ക്ലാസ്സിലാണ്. ശുക്രൻ, നന്ദി. ജദാക്കല്ലാഹു ഖൈർ, അള്ളാഹു നിങ്ങൾക്ക് നല്ല പ്രതിഫലം നൽകട്ടെ, നല്ലത് പ്രതിഫലമായി നൽകട്ടെ. നൗഫൽ, അന ഉസ്സായിദുക്കാം, ഞാൻ താങ്കളെ സഹായിക്കാം. അന ഉസ്സായിദുക്കാം, ഞാൻ താങ്കളെ സഹായിക്കാം എന്നീ പദങ്ങളാണ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. നൗഫൽ പറയുന്നു, അന മൻ അൻത എന്ന് ചോദിക്കുമ്പോൾ നൗഫൽ മറുപടി പറയുന്നു, അന നൗഫൽ, ഞാൻ നൗഫലാകുന്നു. നൗഫൽ എന്നാണ് അവിടെ പൂരിപ്പിക്കേണ്ടത്. അൽ അമ അന്തൻ, ഫി ഐ സൊഫിൻ അന്ത, ഫി ഐ സൊഫിൻ അന്ത, നീ ഏത് ക്ലാസ്സിലാണ്, നീ ഏത് ക്ലാസ്സിലാണ്, നീ ഏത് സ്റ്റാൻഡേർഡിലാണ്. സൊഫ് എന്നാൽ ക്ലാസ്, ഫി ഐ എന്ന ഏത്, ഇല്ലെന്ന ഫി എന്ന ഇൽ, അന്ത എന്ന താങ്കൾ, നീ താങ്കൾ ഏത് ക്ലാസ്സിലാണ്. നൗഫൽ പറയുന്നു, അനഫി സൊഫി റാബിയ, അനഫി സൊഫി റാബിയ എന്നാണ്, ഞാൻ 4-ാം ക്ലാസ്സിലാണ്. അന്തൻ വീണ്ടും അന്തൻ ചോദിക്കുന്നു, യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, ഉരീദ് ഉബൂറത്തരി, ഞാൻ റോഡ് മുറിച്ചു കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നു, ഒബൂറത്തൊരീക്ക്, റോഡ് മുറിച്ചു കടക്കാൻ. ഒബൂർ റോഡ് മുറിച്ചു കടക്കുക, തൊരീക്ക് റോഡ്. നൗഫൽ പറയുന്നു, അന ഉസായിദുക്ക, ഞാൻ താങ്കളെ സഹായിക്കാം. അപ്പോൾ അമ്മ അന്തൻ പറയുന്നു, ശുക്രൻ, നന്ദി. ജസാക്കല്ലാഹു ഖൈറ, അള്ളാഹു നിനക്ക് ധാരാളം പ്രതിഫലം നൽകട്ടെ, നന്മ പ്രതിഫലം നൽകട്ടെ. ഇതാണ് ഈ പാഠത്തിലെ അഭ്യാസം. അൽ ഉമ്മുൽ ഹനൂൻ, വാത്സല്യ നിധിയായ ഉമ്മ. ഉമ്മ എന്നാൽ മാതാവ്, ഹനൂൺ എന്നാൽ വാത്സല്യനിധി, അനുകമ്പയുള്ള വാത്സല്യവതിയായ മാതാവ്. ദാത്ത മസായിൻ, ഒരു വൈകുന്നേരം. ജാഅത്ത് മിസ്കീനത്തുൻ, ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ വന്നു. ഇല ഉമ്മിൽ മുഅ്മിനീൻ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ, നബിയുടെ ഭാര്യമാരെ അറിയപ്പെടുന്നതാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. ഒരാളായതുകൊണ്ട് തന്നെ ഉമ്മുൽ മുഅ്മിനീൻ എന്നും അറിയപ്പെടുന്നു. ഉമ്മഹാത്ത് എന്നാണ് സത്യവിശ്വാസികളുടെ മാതാക്കൾ. ഉമ്മൻ ജമ്മാണ് ഉമ്മഹാത്ത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക്
ഉമ്മുൽ മുഅ്മിനീനായ സത്യവിശ്വാസികളുടെ മാതാവായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ ഒരിക്കൽ വന്നു. യഥാർത്ഥ മസായിൻ, ഒരു വൈകുന്നേരം. മസായി എന്നാൽ വൈകുന്നേരം, യഥാർത്ഥ പറഞ്ഞാൽ ഒരിക്കൽ. യഥാർത്ഥ മസായിൻ, ഒരിക്കൽ ഒരു വൈകുന്നേരം. ജാത്ത് മിസ്കീനത്ത്, ജാത്ത് അവൾ വന്നു. മിസ്കീനത്ത്, ഒരു മിസ്കീന ആയ സ്ത്രീ വന്നു. ഇല ഉമ്മുൽ മുഅ്മിനീന ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ ഇലേക്ക്. വമാഅഹ ഇബ്നത്താൻ, വമാഅഹ അവളോടൊപ്പമുണ്ട്. ഇബ്നത്താനെ, അവളുടെ രണ്ട് പെൺമക്കൾ. ബിന്ത് പെൺകുട്ടി, ബനത്താൻ രണ്ട് പെൺമക്കൾ. സന്ന ദിവജം, ബിന്ത് ജമ്മ ബനാത്തൻ, ബനാത്തൻ എന്നാണ് ജമ്മ ബഹുവചനം. വമാഅഹ ഇബ്നത്താൻ, അവളുടെ കൂടെ രണ്ട് പെൺകുട്ടികളുണ്ട്, രണ്ട് മക്കളുണ്ട്. ഫഅതത് ആയിഷത്തു റളിയല്ലാഹു അൻഹ തലാസ തമറാത്തിൻ, ആയിഷ റളിയല്ലാഹു അൻഹ അപ്പോൾ അവർക്ക് മൂന്ന് കാരക്ക കൊടുത്തു. ഫഅതത് അപ്പോൾ കൊടുത്തു ആയിഷത്തു റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ തലാസ മൂന്ന് തമറാത്തിൻ കാരക്കകൾ, ഈത്തപ്പഴങ്ങൾ. തമ്രത്തൻ ജമ്മാണ് തമ്രാത്ത്, ഈത്തപ്പഴങ്ങൾ. ഫഅതത് ആയിഷത്തു റളിയല്ലാഹു അൻഹ തലാസ തമറാത്തിൻ. വസ്സാത്തിൽ ഉമ്മു ലികുല്ലി വാഹിദത്തിൻ മിൻ ഇബ്നതൈഹ തമ്രത്തൻ. വസ്സാത്തിൽ ഉമ്മു, ഉമ്മ വീതിച്ച് കൊടുത്തു, വീതിച്ച് നൽകി. ലികുല്ലി വാഹിദിൻ ഓരോരുത്തർക്കും, ഓരോരുത്തർക്കും. മിൻ ഇബ്നതൈഹ അവളുടെ രണ്ട് പെൺമക്കൾക്കും. ഓരോ കാരക്ക, തമ്രത്തൻ കാരക്ക, രണ്ട് കുട്ടികൾക്കും, രണ്ട് കുട്ടികൾക്കും ഓരോ കാരക്ക വീതം ഉമ്മ വിതരണം ചെയ്ത് നൽകി. വസ്സാത്തിൽ ഉമ്മു, ഉമ്മ വിതരണം ചെയ്തു കൊടുത്തു. ലികുല്ലി വാഹിദിൻ ഓരോരുത്തർക്കും. മിൻ ഇബ്നതൈഹ അവളുടെ രണ്ട് പെൺമക്കൾക്കും തമ്രത്തൻ ഓരോ കാരക്ക വീതം വീതിച്ചു കൊടുത്തു. അഖദത്തിൽ ഉമ്മു അത്തമ്രത്തൽ ബാക്കിയത്ത ലിതൗകുലഹ, ബാക്കിയുള്ള ഒരു കാരക്ക ഉമ്മ അത് തിന്നുന്നതിന് വേണ്ടി അവൾ എടുത്തു. അഖദത്തിൽ ഉമ്മു, ഉമ്മ എടുത്തു അത്തമ്രത്തൽ ബാക്കിയത്ത, ബാക്കി വരുന്ന ഒരു കാരക്ക. ലിതൗകുലഹ അവളത് തിന്നുന്നതിന് വേണ്ടി. ഫബക്കത്ത് ഇബ്നതാഹ ലിതിൽക തമ്ര, ആ കാരക്കക്ക് വേണ്ടി അവളുടെ രണ്ട് മക്കൾ അപ്പോൾ കരഞ്ഞു. ഫ അപ്പോൾ, ബക്കത്ത് കരഞ്ഞു. ഇബ്നതാഹ അവളുടെ രണ്ട് മക്കളും. ലിതിൽക്കൽ തമ്ര, ആ കാരക്കക്ക് വേണ്ടി. ലി എന്ന വേണ്ടി, തിൽക്ക എന്ന ആ, തമ്രത്തെ എന്ന കാരക്ക. ഉമ്മ ഉമ്മ, തമ്ര തമ്ര, ഉമ്മേ ഉമ്മേ, കാരക്ക കാരക്ക എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ രണ്ട് മക്കളും ആ കാരക്കക്ക് വേണ്ടി കരഞ്ഞു. ഫ കസമത്തിൽ ഉമ്മു, അപ്പോൾ ഉമ്മ അത് വീതിച്ചു കൊടുത്തു. അത്തമ്രത്ത കാരക്ക ബൈനഹുമ, അവർക്ക് രണ്ടു പേർക്കും ഇടയിൽ. ബൈനാന ഇടയിൽ, ഹുമാർന്ന അവർ രണ്ടുപേർ. വലം തൗക്കൽ മിൻഹാ ഷൈഅൻ, ആ ഉമ്മ അതിൽ നിന്ന് യാതൊന്നും തിന്നില്ല. ഉമ്മ ഒരു കാരക്കയും തിന്നാതെ എന്ത് ചെയ്തു? അവൾ ആ രണ്ട് കാരക്കയിൽ നിന്ന് ആ രണ്ട് കുട്ടികൾക്കും ആ ഒരു കാരക്ക വീതിച്ചു കൊടുത്തു. കസമത്തെ തന്നെ വീതിച്ചു കൊടുത്തു. അല്ല ഉമ്മു ഉമ്മ, തമ്രത്തെ തന്നെ കാരക്ക. ബൈനഹുമ അവർ രണ്ടുപേർക്കും ഇടയിൽ, രണ്ട് മക്കൾക്കിടയിൽ. വലം തൗക്കൽ അവൾ തിന്നില്ല. മിൻഹാദിൽ നിന്നും ഷൈഅൻ യാതൊന്നും. അഖ്ബറത്ത് ആയിഷത്ത് റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാദിഹിൽ മിസ്കീന, ഈ മിസ്കീനായ ഈ പാവപ്പെട്ട സ്ത്രീയെ പറ്റി ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവരം പറഞ്ഞു. അഖ്ബറത്ത് വിവരം പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ വിവരം പറഞ്ഞു. അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയോട്, അൻ ഹാദിഹിൽ മിസ്കീന, ഈ പാവപ്പെട്ട ഒരു സ്ത്രീയെ പറ്റി. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ ഔജബലഹ ബിഹൽ ജന്ന, ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു ഔജബലഹ, ഇതുകൊണ്ട് അള്ളാഹു നിർബന്ധമാക്കി. ബിഹ ഇതുകൊണ്ട്, അൽ ജന്ന അവൾക്ക് സ്വർഗം. ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു ഔജബലഹ, ഇതുകൊണ്ട് അള്ളാഹു നിർബന്ധമാക്കി. ബിഹ ഇതുകൊണ്ട്, അൽ ജന്ന അവൾക്ക് സ്വർഗം. ഇതാണ് ഈ പാഠം. പതിനാറാമത്തെ പേജില് കുറച്ച് ചോദ്യങ്ങളുണ്ട്, ആറ് ചോദ്യങ്ങളുണ്ട്. മൻ ജാഅത ഇല ആയിഷത്ത റളിയല്ലാഹു അൻഹ, മൻ ജാഅത, ആരാണ് വന്നത്? ഇല ആയിഷത്ത റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയിലേക്ക് ആരാണ് വന്നത്? മൻ ജാഅത ഇല ആയിഷത്ത റളിയല്ലാഹു അൻഹ, ജാഅത്ത് എന്നതിന് ശേഷം ആരാണോ വന്നത് അത് എഴുതിയിട്ട് ഇല ആയിഷത്ത റളിയല്ലാഹു അൻഹ എന്ന് ആൻസർ ചെയ്യാം. ജാഅത്ത് ഡാഷ് ഇല ആയിഷ റളിയല്ലാഹു അൻഹ, ഡാഷ് എന്ന സ്ഥലത്ത് ആരാണോ വന്നത് അവരെ പൂരിപ്പിക്കുക. മൻ കാനത്ത് മാൽ മിസ്കീനത്തി, മൻ കാനത്ത് മാൽ മിസ്കീനത്തി, ആ മിസ്കീനയായ ആ പാവപ്പെട്ട ആ സ്ത്രീയോടൊപ്പം ആരാണ് ഉണ്ടായിരുന്നത്? കാനത്ത് മാൽ മിസ്കീനത്തി
ഡാഷ് എന്ന് പറഞ്ഞുകൊണ്ട് ആൻസർ ചെയ്യുക. ഡാഷ് എന്ന സ്ഥലത്ത് ആൻസർ ചെയ്യുക. ആയിഷത്തു റളിയല്ലാഹു അൻഹ അവൾക്ക് എന്താണ് നൽകിയത്? മാത എന്താണ് ഔത്തത്തുഹ അവൾക്ക് നൽകിയത്? ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ. കം തംബർത്തൻ വസാത്തിൽ ഉമ്മു, ഉമ്മ എത്ര കാരക്കയാണ് വീതിച്ച് കൊടുത്തത്? കം തംബർത്തൻ, എത്ര കാരക്ക വസാത്തിൽ ഉമ്മു, ഉമ്മ വീതിച്ചു കൊടുത്തു. ഹൽ അക്കരത്തിൽ മിസ്കീനത്ത് തംബർത്തൻ, പാവപ്പെട്ട സ്ത്രീ വല്ല കാരക്കയും തിന്നോ? ഹൽ അക്കരത്തിൽ മിസ്കീനത്തു, മിസ്കീന തിന്നോ തംബ്രത്തൻ ഒരു കാരക്കെങ്കിലും. ആറ്, മാത ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ആയിഷ റളിയല്ലാഹു അൻഹ, അവളെ പറ്റി ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? ആ മിസ്കീനയെ പറ്റി ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി എന്താണ് പറഞ്ഞത്? ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കോളങ്ങൾ ഉണ്ടാവുക, നമുക്ക് ഇവയുടെ ആൻസർ എഴുതാം. പതിനേഴാം പേജിലെ ആരംഭത്തിൽ നമുക്ക് നുലാഹിദ് വന താറഫു, നമുക്ക് ശ്രദ്ധിക്കാം, നമുക്ക് പരിചയപ്പെടാം. ജാ മിസ്കീനൻ, ഒരു മിസ്കി പാവപ്പെട്ടവൻ വന്നു. ജാത്ത് മിസ്കീനത്തൻ, പാവപ്പെട്ടവൾ വന്നു. വസാൽ മുദ്ദിസ്സു, അധ്യാപകൻ വിതരണം ചെയ്തു. വസാത്തിൽ മുദ്ദിസ്സത്തു, അധ്യാപിക വിതരണം ചെയ്തു. കസമൽ വാലിദു, പിതാവ് വീതിച്ചു കൊടുത്തു. കസമത്തിൽ ഉമ്മു, മാതാവ് വീതിച്ചു കൊടുത്തു. അഹ്ബറൽ വലുദു, ആൺകുട്ടി അറിയിച്ചു കൊടുത്തു. അഹ്ബറത്ത് ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ അറിയിച്ചു കൊടുത്തു. ഈ പദങ്ങളെ നാം ശ്രദ്ധിക്കുകയാണ് എങ്കിൽ മിസ്കീനൻ ആണാണ്, മുദ്ദിസ്സൻ, വാലിദൻ, വലുദൻ ഇവയെല്ലാം പുല്ലിംഗമാണ്, മുദക്കറാണ്. മിസ്കീനത്തുൻ, മുദ്ദിസ്സത്തുൻ, ഉമ്മുൻ, ആയിഷ റളിയല്ലാഹു അൻഹ ഇവയെല്ലാം മോഹന്നസാണ്, സ്ത്രീലിംഗത്തെ കുറിക്കുന്ന, സ്ത്രീകളെ കുറിക്കുന്ന നാമങ്ങളാണ്. മിസ്കീന, മുദ്ദിസ്സ്, വാലിദ്, വലുദ്, ഇവയെല്ലാം പുരുഷന്മാരാണ്. മിസ്കീനത്ത്, മുദ്ദിസ്സത്ത്, ഉമ്മ്, ആയിഷ ഇവയെല്ലാം സ്ത്രീകളുമാണ്. അതുകൊണ്ട് തന്നെ പുരുഷന്മാർ വന്നപ്പോൾ, മിസ്കീന, മുദ്ദിസ്സ്, വാലിദ്, വലുദ് ഇവയെല്ലാം വന്നപ്പോൾ, ഫായിലായി വന്നപ്പോൾ ഇവയുടെ ഫിഅല് ജാ, വസ്അ, ഖസ്സമ, അഖ്ബറ എന്നിങ്ങനെയാണ് വന്നത്. എന്നാൽ മിസ്കീനത്ത്, മുദ്ദിസ്സത്ത്, ഉമ്മ്, ആയിഷത്ത് റളിയല്ലാഹു അൻഹ ഇവയെല്ലാം ഫായിലായി വന്നപ്പോൾ ഇവയുടെ ഫിഅല് ജാഅത്ത്, വസ്അത്ത്, ഖസ്സമത്ത്, അഖ്ബറത്ത് എന്നിങ്ങനെ അവസാനത്തിൽ തീർത്ത് തീർത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. ജാഅത്ത്, വസ്അത്ത്, ഖസ്സമത്ത്, അഖ്ബറത്ത്. വസ്അത്ത്, ഖസ്സമത്ത് ഇവയിലെ ആ സുക്കൂന് തൊട്ടടുത്ത അല്ലിലേക്ക് മാറി അവിടെ ആ സുക്കൂന് പകരം കെസിറിട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവിടെ സുക്കൂൻ തന്നെയാണ്. വസ്അത്തിൽ ഉമ്മു, ഖസ്സമത്തിൽ ഉമ്മു, തൊട്ടടുത്ത പദത്തിന് അലിഫ്ലാം വന്നതുകൊണ്ടാണ് തീ എന്ന് പ്രയോഗിക്കുന്നത് വായനാ സൗകര്യത്തിന്. ജാത്ത് മിസ്കീനത്തുൻ, വസാത്തിൽ മുദ്ദിസ്സത്തു, ഖസമത്തിൽ ഉമ്മു, അഖ്ബറത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പോൾ സ്ത്രീലിംഗമാണ്, മോന്നസാണ്. ജാത്ത്, വസാത്ത്, ഖസമത്ത്, അഖ്ബറത്ത് ഇവയെല്ലാം എന്തുകൊണ്ട്? ഫായിലായ മിസ്കീന, മുദ്ദിസ്സ്, ഉമ്മ്, ആയിഷ ഇവയെല്ലാം ഫായിലാണ്. ഇവയാണ് പ്രവൃത്തി ചെയ്ത ആൾ. ഇവ സ്ത്രീലിംഗമായതുകൊണ്ട് തന്നെ പ്രവൃത്തിയും സ്ത്രീലിംഗമായിരിക്കണം. അറബിയിലെ ഒരു നിയമമാണ്. മിസ്കീന, മുദ്ദിസ്സ്, വലുത്, വാലിദ് ഇവയെല്ലാം പുല്ലിംഗമാണ്, മുദക്കർ ആണ്. അതുകൊണ്ട് തന്നെ അവയുടെ ഫിഅലിനെയും നാം മുദക്കർ ആക്കണം. നുലാഹിദുൽ ജുമല വനുക്മിലും, വാചകങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം, എന്നിട്ട് നമുക്ക് പൂർത്തീകരിക്കാം. ജാ അസദുൻ, സിംഹം വന്നു. ജാ വന്നു, അസദുൻ, സിംഹം. ഫ ഡാഷ് ഖാഫ എന്നാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ജറാഫത്തു, ജിറാഫ്, ജറാഫത്തു എന്നൊരു സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് തന്നെ ഖാഫത്ത് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ജാ അസദുൻ, ഫ ഖാഫത്ത്, ജറാഫത്തുൻ. അടുത്തത് ജാ സാലബു, കുറുക്കൻ വന്നു. ഫ ഡാഷ് തോറദ്ദീക്കു, ഫ തോറദ്ദീക്കു, തോറ എന്ന് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ജാ സാലബു, കുറുക്കൻ വന്നു. ഫത്തോറദ്ദീക്കു, പൂവൻകോഴി പറന്നു. ഫി ഖുർബിഹ അല്ലമാൻ, ഉമ്മയെ പറ്റിയുള്ള ഒരു പദ്യമാണ് ഇത്. ഫി ഖുർബിഹ അല്ലമാൻ, ഉമ്മയുടെ സാമീപ്യത്തിലാണ് സുരക്ഷിതത്വവും നിർഭയത്വവും ഉള്ളത്. ഫി ഖുർബ്, ഖുർബ് എന്ന സാമീപ്യം, അടുപ്പത്തിൽ. ഹ എന്നാൽ ഉദ്ദേശിക്കുന്നത് ഉമ്മ, ഉമ്മയെയാണ്. ഫി ഖുർബിഹ അമാൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വം, സുരക്ഷിതത്വം എന്നൊക്കെയാണ്. ഫി ഖുർബിഹ അല്ലമാൻ, ഉമ്മയുടെ സാമീപ്യത്തിലാണ് നിർഭയത്വമുള്ളത്, സുരക്ഷിതത്വമുള്ളത്. അന ഉഹിബ്ബു ഉമ്മി, ഞാൻ എൻ്റെ ഉമ്മയെ ഇഷ്ടപ്പെടുന്നു.
ഉഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു ഉമ്മി എൻ്റെ ഉമ്മയെ. ഫഹിയ തുസീലു ഹമ്മി അവളെൻ്റെ വിഷമങ്ങളും ആശങ്കകളുമെല്ലാം നീക്കിത്തരുന്നു. ഉമ്മ ഉമ്മ എൻ്റെ തുസീലു എന്ന നീക്കിത്തരുന്നു ഹമ്മി എൻ്റെ വിഷമങ്ങൾ ആശങ്കകൾ. ഫി ഖൽബിഹ അൽഹനാൻ ഉമ്മയുടെ ഹൃദയത്തിലാണ് വാത്സല്യമുള്ളത്. വൽ അത്ഫു വൽ ഇഹ്സാനു നന്മയും ദയയുമുള്ളത്. അത്ഫു എന്നാൽ ദയ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നന്മ, ഹനാൻ എന്ന് പറഞ്ഞാൽ വാത്സല്യം. ഉമ്മയുടെ ഹൃദയത്തിലാണ് വാത്സല്യവും ദയയും നന്മയും എല്ലാം ഉള്ളത്. അസാ ഇലാ റിളാഹ ഉമ്മയുടെ തൃപ്തി നേടുന്നതിന് വേണ്ടി ഞാൻ പരിശ്രമിക്കുന്നു. അസാ ഞാൻ പരിശ്രമിക്കുന്നു, ഇലാ റിളാഹ ഉമ്മയുടെ തൃപ്തി നേടുന്നതിന്. വബി ദിലാ അൽക്കാഹ ആ തൃപ്തി കൊണ്ടാണ് ഉമ്മയെ ഞാൻ കണ്ടുമുട്ടുന്നത്, ഉമ്മയെ ഞാൻ അഭിമുഖീകരിക്കുന്നത് ആ സംതൃപ്തിയോടുകൂടിയാണ്. ഔസാ ബിഹർ റഹ്മാനു പരമകാരുണികൻ ഉമ്മക്ക് തൃപ്തി ചെയ്യണമെന്ന് വസിയത്ത് നൽകി. ഔസ വസിയത്ത് ചെയ്തു ബിഹർ റഹ്മാനു ഉമ്മക്ക് തൃപ്തി കൊടുക്കണമെന്ന്. ഫിഖുർബിഹൽ അമാനു ഉമ്മയുടെ സാമീപ്യത്തിലാണ് സുരക്ഷിതത്വമുള്ളത് നിർഭയത്വമുള്ളത്. വഫലുൽഹ കസീറുൻ ഉമ്മയുടെ ശ്രേഷ്ഠത ധാരാളമുണ്ട്. വഹക്കുഹ കബീറുൻ ഉമ്മയോടുള്ള അവകാശങ്ങളും വലുതാണ്. ഫദോലഹ ബിസ്സഅദ് ഉമ്മയ്ക്ക് വേണ്ടി ഞാൻ സൗഭാഗ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഫി ഖുർബിഹ വൽ ബഉദി ഉമ്മയുടെ സാമീപ്യത്തിലും അകൽച്ചയിലും. ഉമ്മ അകന്നിരിക്കുമ്പോഴും അടുത്തിരിക്കുമ്പോഴും ഞാൻ ഉമ്മയുടെ സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കും എന്ന അർത്ഥവത്തായ കവിതയാണ് ഫി ഖുർബിഹ അല്ലമാൻ. 19-ാമത്തെ പേജിൽ നുക്മിലുൻ നളം പദ്യം നമുക്ക് പൂർത്തീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പദ്യം ഉണ്ട്. യാ അബി അൻത ഡേഷ് യാ അബി എൻ്റെ പിതാവേ അൻത താങ്കൾ. ബ്രാക്കറ്റിലായി കൊടുത്തിരിക്കുന്നത് റൗണ്ടിൽ കൊടുത്തിരിക്കുന്നത് ഹബീബുൻ എൻ്റെ കൂട്ടുകാരനാണ് പ്രിയങ്കരനാണ്. ലബീബുൻ ബുദ്ധിമാനാണ്. റഹീമുൻ കരുണാനിധിയാണ് കാരുണ്യമുള്ളവനാണ്. യാ അബി അൻത ഡേഷ് കരീമുൻ എന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. ഈ മൂന്നെണ്ണത്തിൽ ഏതാ ആണ് എന്ന് നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾ പൂരിപ്പിക്കുക. ഹബീബുൻ എന്നാൽ എൻ്റെ കൂട്ടുകാരൻ, ലബീബുൻ എന്നാൽ ബുദ്ധിമാൻ, റഹീമൻ എന്നാൽ കരുണാനിധി, പിന്നെ ഡാഷ് ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട് കരീമുൻ. അവിടെ പൂരിപ്പിക്കേണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് എഴുതാം. മുകളിലുള്ളത് തന്നെയാണ്. യാ അബി ഡാഷ് 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 അൻത ഡാഷ് ആ ഡാഷ് ഇട്ട സ്ഥലത്തെല്ലാം എന്താണോ പൂരിപ്പിക്കേണ്ടത് അത് നിങ്ങൾക്ക് പൂരിപ്പിക്കാം. നക്റുൽ ആയത്ത് വനഫം വക്കുൽ റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സോയിറ. നാം സ്വഭാവത്തിൽ പഠിച്ചതുപോലെ മാതാപിതാക്കളോടുള്ള ബാധ്യതയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ. വക്കുൽ നീ പറയുക റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സോയിറ എൻ്റെ ചെറുപ്പത്തിൽ എന്നെ എനിക്ക് കാരുണ്യവും എല്ലാം നൽകി കരുണയും ദയവുമെല്ലാം നൽകി എന്നെ വളർത്തിയതുപോലെ റബ്ബെ അള്ളാഹുവെ എൻ്റെ മാതാപിതാക്കൾക്ക് നീ കാരുണ്യം ചെയ്തു തരയണമേ കൊടുക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. വക്കുൽ റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സോയിറ ചെറുപ്പത്തിൽ എന്നെ വളർത്തിയതുപോലെ എൻ്റെ മാതാപിതാക്കൾക്ക് നീ കരുണ നൽകണമേ കരുണ ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥന നിങ്ങൾ കാണാതെ പഠിക്കണം. 20-ാമത്തെ പേജിൽ നാം 1-ാം പാഠത്തിൽ പരിചയപ്പെട്ട മാനി മുഫ്രദാത് ഫർഹുൻ പക്ഷിക്കുഞ്ഞ് ദൗഹു അതിനെ വിടു അബോയ് ഞാൻ ആഗ്രഹിക്കുന്നു ബോറിൽ മുറിച്ചു കടക്കൽ ആവത്വം നൽകി വസ വിതരണം ചെയ്തു കസ്സമ വീതിച്ചു നൽകി അഹ്ബറ വിവരം പറഞ്ഞു അമാനുൻ സുരക്ഷിതത്വം നിർഭയത്വം ഹനാനുൻ വാത്സല്യം അനുകമ്പ അത്ഫുൻ ദയ ഇഹ്സാനുൻ നന്മ സഅദുൻ സൗഭാഗ്യം ലബീബുൻ ബുദ്ധിമാൻ. അപ്പോൾ നാം 1-ാമത്തെ പാഠം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ 2 പദ്യങ്ങളുണ്ട്. ആ 2 പദ്യങ്ങളും നിങ്ങൾ കാണാതെ പഠിക്കണം. ഫി ഖുർബിഹൽ അമാനു എന്ന പദ്യവും 1-ാമത്തെ ദുആ എന്ന പദ്യവും പിന്നെ ടെക്സ്റ്റ് ബുക്കിലെ പാഠം നന്നായി 2 പാഠം എല്ലാ പാഠവും നന്നായി വായിച്ചിട്ട് അലുമുൽ ഹനൂൻ എന്ന പാഠവും പിന്നെ ലായ ബുനയ്യ എന്ന പാഠം നന്നായി വായിച്ചിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക ഇൻഷാ അള്ളാ.